ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ വീലിയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ, ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളും പിന്നെ കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീൽ ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യും. അതേപോലെ ബ്രേക്കിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ, ബ്രേക്കിങ് ഇനി ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീല് ചെയ്യാനറിയാത്തവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്നു തോന്നുന്നു. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, വീല് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം പോരാ, നന്നായി പ്രാക്ടീസും കൂടി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ്, നമ്മൾ നേരെ വീഡിയോയിൽ കിടക്കും. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വീല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൈക്കിൾ, ഇപ്പോൾ സൈക്കിൾ നമുക്ക് ഇന്ന സൈക്കിൾ വേണമെന്നൊന്നുമില്ല, ഏത് സൈക്കിളിൽ വേണമെങ്കിലും വീല് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഗിയറുള്ള സൈക്കിളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഗിയറില്ലാത്ത സൈക്കിളിൽ കുറച്ചുകൂടിയും ബുദ്ധിമുട്ടായിരിക്കും പൊക്കാനും ചവിട്ടാനൊക്കെ. അപ്പോൾ ഗിയറുള്ള സൈക്കിളാണെങ്കിൽ അത് കുറച്ചുകൂടിയും ഈസി ആയിരിക്കും നമുക്ക് വീല് പോപ്പപ്പ് ചെയ്തെടുക്കാനും ചവിട്ടാനൊക്കെ. ഗിയറുള്ള സൈക്കിളായിരിക്കും കുറച്ചുകൂടി ഈസി. അതിനിപ്പോൾ ഗിയറിൻ്റെ ഫുൾ സെറ്റ് വെക്കണമെന്നൊന്നുമില്ല, ആ മറ്റേ ഗിയറിൻ്റെ ഫ്രീ വീല് മാത്രം വെച്ചാലും മതി. എന്നിട്ട് ഫസ്റ്റിൽ എടുക്കുന്ന രീതിയിൽ ചെയിൻ സെറ്റ് ചെയ്തിട്ടാലും നമുക്ക് വീല് ചെയ്യാം. ഞാൻ എൻ്റെ വൈറ്റ് ബിറ്റ്വീൻ സൈക്കിൾ അങ്ങനെയാണ് ചെയ്തേക്കണം, എന്നിട്ട് അതൊക്കെ നന്നായി വീല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ സൈക്കിളിൽ ആരും പറയുകയാണെങ്കിൽ ഏത് സൈക്കിൾ ആയാലും നമുക്ക് പ്രശ്നമില്ല, ഗിയറുള്ള സൈക്കിളാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുന്നു. പിന്നെ നമ്മൾ ബാക്കിലത്തെ ടയറിൽ കുറച്ച് അയർ കുറച്ചിടുക. ഒരുപാട് അയർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വീല് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ രണ്ട് സൈഡിലേക്ക് ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അയർ ഒരുപാട് കുറയ്ക്കണ്ട, ഒരു കുറച്ച് കുറച്ചിടുക. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് ചെരിഞ്ഞ് അധികം പോവില്ല സൈക്കിൾ, നമുക്ക് നേരെ ചവിട്ടാൻ പറ്റും. നേരെ ചവിട്ടാൻ അയർ കുറച്ചാൽ മാത്രം പോരാ, നമുക്ക് ബോഡി ബാലൻസിങ് കൂടി വേണം. അത് ഞാൻ പറയാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അയർ കുറച്ച് കുറച്ചിടുക, കുറേ കുറയ്ക്കണ്ട, ഒരു ലേശം അയർ കുറച്ചിടുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സീറ്റ് ഹൈറ്റാണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് താത്തി വെച്ചാൽ നമുക്ക് പൊക്കിയെടുക്കാനും ചവിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഒരുപാട് ഹൈറ്റ് കൂട്ടിയും വെക്കാൻ പാടില്ല, അതും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു മീഡിയം ലെവലിൽ സീറ്റ് ഹൈറ്റ് വെക്കുന്നതായിരിക്കും വീല് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പം. പക്ഷേ നന്നായി പ്രൊഫഷണലായിട്ട് സ്റ്റണ്ട് ചെയ്യണവരൊക്കെ സീറ്റ് ഹൈറ്റ് നന്നായി താഴ്ത്തി വെച്ചിട്ടാണ് ചെയ്യുക. കൂടിയ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സീറ്റ് നന്നായി താഴ്ത്തി വെച്ച് ചെയ്യാനാണ് അവരൊക്കെ പറയുക. പക്ഷേ നമുക്ക് വീല് ഇത് പഠിക്കാനും വീല് ചെയ്യാനൊക്കെ കുറച്ച് ഈസി. ഒരു ഇത്തിരി സീറ്റ് കൂട്ടി വെക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഏകദേശം എനിക്കിപ്പോൾ ഈ ഹൈറ്റ് കറക്റ്റാണ്. അപ്പോൾ അവർ ഇനിയിപ്പോൾ ചെയ്യണവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഹൈറ്റാവും വേണ്ട എന്നാൽ ഒരുപാട് സീറ്റ് ആയിട്ട് താഴും വേണ്ട. ഒരു മീഡിയം ലെവൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീലിയെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഈ സീറ്റ് കുറച്ചുകൂടി ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ എൻ്റെ സീറ്റ് പിരിക്കുന്നുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇരിക്കണേ. നേരെയല്ല ഇങ്ങോട്ടുമല്ല, കറക്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീല് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് സ്ലിപ്പായി പോകുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ നമ്മൾ വീല് നമ്മളിപ്പോൾ ദൂരത്തേക്ക് ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സീറ്റുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുക ഇങ്ങനെ സ്ലിപ്പായിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ സീറ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ചെരിച്ച് വെക്കുന്നതും ഒരു നല്ല കാര്യമാണ്. ഇള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം അത്രയ്ക്കൊക്കെ ഉള്ളു. സൈക്കിള് പിന്നെ ഗിയറുള്ള സൈക്കിൾ ആയിരിക്കും കുറച്ചിട്ട് എളുപ്പം, അത് പറഞ്ഞു. പിന്നെ ടയറിലത്തെ അയർ, സീറ്റ് ഹൈറ്റ്, പിന്നെ ബ്രേക്ക് എന്തായാലും വേണം. ബാക്ക് ബ്രേക്കാണ് നമുക്ക് വീൽ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല ബാക്ക് ബ്രേക്ക് ആയിരിക്കണം, അത്ര ഓവർ ബാക്ക് ബ്രേക്ക് വേണമെന്നൊന്നുമില്ല. എനിക്കിപ്പോൾ അധികം ബാക്ക് ബ്രേക്ക് ഒന്നുമില്ല. ഇപ്പോൾ റിമ്മ് നനയും കൂടി ചെയ്തു, റിമ്മ് നനഞ്ഞ ഈ വി ബ്രേക്സിൻ്റെ കുറച്ച് പെർഫോമൻസ് കുറയുമല്ലോ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ള കാരണം പുല്ലും വെക്കാതുകൊണ്ട് എനിക്ക് അത്ര അധികം ബ്രേക്ക് ഇല്ല. ബ്രേക്ക് നന്നായി ഉള്ളതാണ് നല്ലത്. നമ്മൾ ബാക്കിലേക്ക് വീഴാൻ പോകുമ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടാണല്ലോ നിർത്തുക. അപ്പോൾ ബ്രേക്കും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ സൈക്കിളിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കൊക്കെ നോക്കാമെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം സൈക്കിളിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്തോളൂ. ഇത് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ വീഴാനൊക്കെ കുറേ ചാൻസ് ഉണ്ട്, ഹെൽമെറ്റ് യൂസ് ചെയ്തോളൂ. പിന്നെ ഇങ്ങനത്തെ വല്ല പുല്ലുള്ളൊരു സ്ഥലമൊക്കെയാണെങ്കിൽ വീണാലും നമുക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറ്റുമെന്നില്ല. പിന്നെ ഷൂവും കാര്യങ്ങളൊക്കെ ഇടുന്നത് കുറച്ചുകൂടി നല്ലതാണ്, നമ്മുടെ കാലൊക്കെ പൊട്ടാനും സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ പാൻറ്റൊക്കെ ഇട്ടോ നല്ലതാണ്, വീഴുമ്പോൾ നമുക്ക് പരമാവധി പരിക്കുകൾ ഒഴിവാക്കാം. ഹെൽമെറ്റ് എന്തായാലും യൂസ് ചെയ്തോളൂ, കാരണം നമ്മൾ ബാക്കിലേക്കൊക്കെ വീഴാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി പോപ്പപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വേറെ മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത കാരണം കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. പോപ്പപ്പ് ഞാൻ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പല ടൈപ്പിൽ പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. നമ്മൾ ഈ കാലിൻ്റെ പവർ ഉപയോഗിക്കാണ്ട് ഈ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ പൊക്കാൻ നോക്കണവരൊക്കെ ഉണ്ട്. അതൊക്കെ കാര്യമില്ല, നമ്മൾ കാലിൻ്റെ പവർ കൊണ്ട് തന്നെ പൊക്കണം. ഈ പെഡൽ ഏകദേശം ഈ ഹൈറ്റിലെത്തുമ്പോൾ നമ്മൾ കൈയുടെ ശക്തിയും കൊടുക്കണം,
പെഡലും ചവിട്ടണം, എന്നിട്ട് പൊക്കിയെടുക്കണം. അതായിരിക്കും പൊക്കാൻ കുറച്ചുകൂടി ഈസിയും, പൊക്കി കണ്ട് ചവിട്ടി പോവാൻ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ കൈയുടെ ശക്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതേപോലെ തന്നെ ചിലവർ കാലിൻ്റെ ശക്തി ഉപയോഗിക്കും, കൈ അധികം ഉപയോഗിക്കേണ്ടെന്ന് പറയുമ്പോൾ കാല് മാത്രം ഉപയോഗിക്കാൻ നോക്കും, അതും പറ്റില്ല. നമ്മൾ രണ്ടും യൂസ് ചെയ്യണം, കൈയുടെ കുറച്ച് പവറും കൊടുക്കണം, അതേപോലെ തന്നെ കാലിൻ്റെയും പവർ കൊടുക്കണം, എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പഠിക്കുക, അതാദ്യം പഠിക്കുക വണ്ടി ജസ്റ്റ് പോപ്പപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോപ്പപ്പ് ചെയ്തിട്ട് ഓവർ ഹൈറ്റ് ആകുമ്പോൾ ജസ്റ്റ് ബാക്കിലേക്ക് ചാടി ഇറങ്ങാം. ഇപ്പോൾ ജസ്റ്റ് പോപ്പപ്പ്, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് ഹൈറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ചാടി ഇറങ്ങാൻ പഠിക്കുക ഫസ്റ്റ്. അത് പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പോപ്പപ്പ് ചെയ്തിട്ട് ബാക്കിലേക്ക് ചാടണേന് ഓരോ ജസ്റ്റ് ബാക്ക് ബ്രേക്ക് ഒന്ന് പിടിക്കുക. ഒറ്റ വിരലുകൊണ്ട് പിടിക്കേണ്ട ആവശ്യമുള്ളൂ, അതെ ഈ ഒരു വിരലുകൊണ്ട് ബാക്ക് ബ്രേക്ക് പിടിക്കുക, വണ്ടി നിലത്തിക്കിടാം. ഞാൻ ജസ്റ്റ് കാട്ടിരാം, ജസ്റ്റ് പോപ്പപ്പ് ചെയ്തു ബ്രേക്ക് പിടിച്ച് നിൽക്കും. ഇങ്ങനെ ചെയ്യാൻ പഠിക്കുക ഫസ്റ്റ്. ഇതൊക്കെ ബ്രേക്കിങ് പഠിക്കാൻ മെയിനായിട്ടുള്ള കാര്യം, ഇതൊക്കെ എന്തായാലും ചെയ്ത് പഠിച്ചോളോ. ബാക്കിലേക്ക് ചാടി ഇറങ്ങണതിന് പകരം ഈ ഒരു വിരൽ യൂസ് ചെയ്താൽ മതി. ഒറ്റ ഒരു വിരല് വിരലുകൊണ്ട് ഇങ്ങനെ പൊന്തി കഴിഞ്ഞ് ഓവർ ഹൈറ്റായി തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് പിടിക്കുക, വണ്ടി നിലത്തിടുക, അത് പഠിക്കുക. പിന്നെ ചിലവർ പറഞ്ഞു ബ്രേക്ക് ഇമ്മക്ക് ബ്രേക്ക് പിടിക്കാൻ തോന്നണില്ല, അവിടേക്ക് വിരല് പോകണില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ പിടിച്ച് വെക്കുക, ഞാൻ ഫുൾ ടൈം ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുക വണ്ടിയുമ്മ. പൊക്കി കഴിഞ്ഞിട്ടല്ല വിരൽ പിടിക്കാൻ നോക്കുക, പൊക്കണേക്കാൾ മുമ്പേ എൻ്റെ കൈ ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെ ജസ്റ്റ് ഫുൾ ടൈമിൽ കണ്ട ഈ വിരൽ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊക്കി ഓട്ടോമാറ്റിക്കലി അത് പിടിച്ചിടാൻ തോന്നുന്നു, കണ്ട ഇങ്ങനെ പിടിച്ചിടാൻ പഠിക്കുക. നമ്മളിപ്പോൾ ഇത്രയും സ്റ്റെപ്പ് തന്നെ ശരിക്ക് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പ്രാക്ടീസ് മെയിൻ ആണ് കേട്ടോ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാവരോടും ചെയ്ത് നോക്കാനൊന്നും പറയില്ല, വീല് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും, പൊക്കി ബ്രേക്ക് പിടിച്ചിടാൻ നോക്കിയെന്ന് വിചാരിക്കും. അത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. നമ്മളിപ്പോൾ പൊക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ച് നിലത്ത് വീണേക്കാൾ തൊട്ട് മുമ്പ് ഒന്നുകൂടി പെഡൽ ചെയ്യുക. അപ്പോൾ വണ്ടി വീണ്ടും പൊന്തി പിന്നിലേക്ക് പോവും, അപ്പോൾ വീണ്ടും കുറച്ച് ബ്രേക്ക് പിടിക്കുക, അപ്പോൾ വീണ്ടും താഴും, അപ്പോൾ നമ്മൾ വീണ്ടും ചവിട്ടുക. അങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ഇപ്പോൾ വണ്ടി പൊക്കി ഓവർ ഹൈറ്റ് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചു, അപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും പെഡൽ ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങും ചെയ്യും, പിന്നിലേക്ക് വീഴാനും വരും. അപ്പോൾ വീണ്ടും ബ്രേക്ക് പിടിക്കുക, വീണ്ടും നീങ്ങുക, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോകണം. എനിക്കിപ്പോൾ ഇത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ പറഞ്ഞൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. മെയിനായിട്ടുള്ള സംഭവം പ്രാക്ടീസാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വണ്ടി പോപ്പപ്പ് ചെയ്തെടുക്കാൻ ബ്രേക്ക് പിടിച്ച് വണ്ടി നിലത്തിടാൻ പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി താഴ്ന്നേക്കാൾ മുമ്പൊന്ന് പെഡൽ ചെയ്യുക. പെഡലിങ് ചെയ്തുകൊണ്ടിരുന്ന നിർത്തണ്ട, നമ്മൾ പൊക്കി കഴിഞ്ഞിട്ട് പെഡലിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് ദിവസം ബ്രേക്ക് ഇങ്ങനെ ഒറ്റൊരു വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കുക, അത്രയ്ക്കുള്ള വീല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എനിക്ക് ശരിക്കും വീല് ചെയ്യാനൊന്നും അറിയണ്ടായില്ല. ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വീല് എന്ന് പറഞ്ഞ സംഭവം അറിയണ്ടായില്ല. ജസ്റ്റ് ഒന്ന് പൊക്കി കുത്താൻ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് ഏകദേശം ഈ അടുത്തൊക്കെയാണ് ഞാൻ നല്ല ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പഠിച്ചത് തന്നെ. അപ്പോൾ അത്ര പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് പോയിട്ട് പ്രാക്ടീസ് ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ട് അയ്യോ റെഡി ആവില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കാര്യമില്ല. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്ടൊന്നും നടക്കില്ല, പ്രാക്ടീസ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് വീല് ചെയ്യുന്ന കാട്ടിയാലും. പിന്നെ ബ്രേക്കിങ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പിടിച്ചറോ, ഈ ഒരു ഒറ്റൊരു വിരൽ പിടിച്ചാൽ മതി, കണ്ട ഈ ഒരു വിരലുകൊണ്ട് പിടിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിന് എന്തോരം വേണ്ടതെന്ന് വെച്ചാൽ പിടിക്കുക. ഹൈറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് പിടിക്കുക, അപ്പം തന്നെ വിടുക. പിടിച്ച് നിൽക്കരിക്കോട്ടെ, പിടിച്ചിട്ട് അപ്പം തന്നെ വിടണം. നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ വണ്ടി ഒന്ന് താഴും, അപ്പം തന്നെ വിടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹൈറ്റ് കൂടുമ്പോൾ ഒന്ന് പിടിക്കുക, വിടുക, പിടിക്കുക, വിടുക. അങ്ങനെ അങ്ങനെയാണ് ബ്രേക്കിങ്. അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വീല് ചെയ്യാൻ അത്രയ്ക്കുള്ളു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളു. നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ അത്യാവശ്യം എല്ലാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഫോർക്ക് ഈ ഷോക്കപ്പ് ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഷോക്കപ്പ് ഇല്ലാത്തതാകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പൊക്കി കഴിഞ്ഞിട്ട് നേരെ ഒന്ന് കുത്തില്ല. കുത്തുന്ന സമയത്ത് നമ്മൾ കുത്തുന്നത് കുറച്ച് ഹാർഡായി, പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ കുത്തുക. അപ്പോൾ ഈ ഫോർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വളയും. എനിക്ക് എന്തെങ്കിലും വല്ല പിക്കുന്നതിന് ഞാൻ കാട്ടിയതാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കുറേ പേരുടെ വളഞ്ഞിട്ടുണ്ട്. അത് കാരണം പറഞ്ഞു, അപ്പോൾ ഫ്രണ്ടിൽ ഫോർക്ക് ഷോക്കപ്പ് ഉള്ളതായിരിക്കും വീല് ചെയ്ത് പഠിക്കാനൊക്കെ നല്ലതായിരിക്കുക. പിന്നെ
വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീല് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്രദം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മഴ വന്നു തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊന്നും എനിക്കറിയില്ല, പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ വീല് ചെയ്യാൻ പഠിച്ചെടുത്തതൊക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.